ആലവയിലെ രണ്ട് മുറി മാത്രമുള്ള ഈ വീട്ടിലാണ് അഞ്ചു വയസ്സുകാരിയും മൂന്ന് സഹോദരങ്ങളും അച്ഛനും അമ്മയും കഴിഞ്ഞിരുന്നത്. ഒന്നാം ക്ലാസ്സുകാരിയാണ്. മലയാളമൊക്കെ ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പറയുന്ന ആളാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. അക്ഷരങ്ങളൊക്കെ എത്ര അത്രയും സുന്ദരമായി മലയാളം പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത കുട്ടിയാണ്. മുമ്പ് വരച്ച ഈ ചിത്രങ്ങളും വാക്കുകളുമൊക്കെ കാണുമ്പോൾ അതൊരു വിങ്ങലായി മാത്രമേ നമുക്കും കാണാൻ കഴിയുകയേ പോലുമുള്ളൂ. ഈ വീട്ടിലുള്ളവരൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ലെങ്കിൽ എന്നത് മാത്രമാണ് ഇവരൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും പ്രിയപ്പെട്ട കുഞ്ഞായിരുന്നു, ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും സ്നേഹമുള്ള കുഞ്ഞായിരുന്നു, അവരുടെ ഒപ്പം വളർന്ന കുഞ്ഞായിരുന്നു. കൂടുതലും എല്ലാവരും, ഞാൻ മാത്രമല്ല, ആ പ്ലാറ്റിലെ എല്ലാവരും ഈ പിള്ളേരെ സ്നേഹിക്കും. അവരുടെ വീട്ടിലുള്ളതൊക്കെ എടുത്തു കൊടുക്കും. ഞാനതുപോലെ ബിസ്ക്കറ്റ് അല്ല, ഞാൻ എൻ്റെ വീട്ടിലില്ലെങ്കിലും കടയിൽ പോയിട്ട് മേടിച്ചുകൊണ്ടൊന്ന് കൊടുത്ത് അവിടെ തിന്നുകൊണ്ടിരിക്കും പിള്ളേർ. ഈ ആരെന്ത് കൊടുത്താലും കൊച്ചു പോയി മേടിക്കും. പക്ഷെ അതിന് തിന്ന ഒരു കിട്ടാഞ്ഞിട്ടല്ലേ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവർ വീട്ടിൽ. ഞങ്ങൾക്ക് അറിയാം, ഇവർ വന്നപ്പോൾ തുടങ്ങി ഈ ഇവർ അമ്മ പല്ലിലും പോലും തെണ്ടാർന്നിട്ടിട്ട് പോയി. ഈ കുടുംബം ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. എല്ലാവരും ഈ കുടുംബത്തെ സ്നേഹിച്ചാൽ നിന്ന് ഞങ്ങൾ അവിടെ ഞങ്ങൾ തൊടണ മുമ്പേ കറിയും. ഇവിടെ ഞങ്ങൾ തൊടില്ല, വെറുതെ പേടിപ്പിക്കും വടിയെടുത്ത്. എടി അതിൽ കയറല വീലും ഇതിൽ കയറല വേ. അപ്പം തന്നെ ഒരുപാട് കറയാൻ തുടങ്ങുള്ളു. അങ്ങനെ കറയാൻ തോന്നി, തൊടണ മുമ്പ് കറയണ കൊച്ചിനെ ഇങ്ങനെ ഇവന് എന്തൊക്കെ ചെയ്ത്, എങ്ങനെ ഈ ദാസം ഇവിടെ അമ്പട്ടാണ്ട് അവനെ ആക്കുന്നു. ഞങ്ങൾക്ക് വിശ്വസിക്കാനെ പറ്റണില്ല. അതിനെപ്പറ്റി രാത്രി കണ്ണടച്ചപ്പോൾ അയ്യോ കൊച്ചി, എനിക്ക് കണ്ണു മൂടിയിട്ട് ഇവളെ ഉപയോഗിച്ചത് ഓർക്കുണ്ട്. എങ്ങനെ ഇവന് കൊന്നെന്ന് അറിയില്ലേ, എങ്ങനെ കൊച്ചി ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാണ്ടിരുന്നോ, എങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടേക്ക് ഓടി നടന്ന മുഖം നമുക്ക് കണ്ണിൽ വരണുണ്ടല്ലോന്ന് ഇങ്ങനെ ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്താ ഇഷ്ടമെന്ന ആ വ്യക്തിനാ ഞങ്ങൾക്ക് പുറത്തോട്ട്. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് തന്നേക്ക്, സ്ത്രീകൾക്ക് കയ്യിലേക്ക് തന്നെ. അല്ലെങ്കിൽ ജയിലിലിട്ടിട്ട് ഒന്നും ചെയ്യാനില്ല. അവർ നല്ല ചിക്കനും മട്ടനൊക്കെ കൊടുത്ത് ഇനി അടുത്ത കൊച്ചുങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അവൻ നന്നായിട്ട്. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇട്ട് തന്നേക്ക്, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഏറ്റവും അർഹമായ ശിക്ഷ പ്രതിക്ക് ലഭിക്കണമെന്നതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. അതിൻ്റെ വേദനയിലാണ്, അതിൻ്റെ സങ്കടത്തിലാണ് ഈ മുറിവുകൾ ഇവരുടെ മനസ്സിൽ നിന്ന് എന്ന് ഉണങ്ങും, ഈ വീട്ടിലെ മറ്റു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് എന്ന് ഉണങ്ങും എന്നതാണ് ഇപ്പോഴും ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യം. അമ്മ ഇപ്പോഴും ആശുപത്രിയിലാണ്. എന്തായാലും ഈ രണ്ടു മുറി വീട്ടിൽ ഇപ്പോഴും ആ വേർപാടിൻ്റെ വേദന ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്.